ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. 8 സിനിമകളുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമയാണ് സോളമന്റെ തേനീച്ചകൾ എന്ന സിനിമ. ലാൽ ജോസ് സംവിധാനം ചെയ്ത ത്രില്ലർ സിനിമ കൂടിയാണ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സോളമന്റെ തേനീച്ചകൾ. സിനിമ മനോരമ, മാക്സ്, സിംപ്ലിക്സ് ഓഫ് ദ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ നിലവിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. ജോജ് ജോർജ് നായകനായി എത്തിയ ജോജ് ജോർജ് നിർമ്മിച്ച മറ്റൊരു മലയാളം സിനിമയാണ് പീസ് എന്ന സിനിമ. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സണ്ണസ്റ്റ് സ്വന്തമാക്കിയത് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട പീസ് എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒക്ടോബർ 5 സണ്ണസ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പീസ് എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. 3 ഒ ടി ടി അപ്ഡേറ്റ് മറ്റൊരു ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി കൺഫേം ചെയ്ത സിനിമയുടേതാണ്. രക്ഷാബന്ധൻ എന്നാണ് സിനിമയുടെ പേര്. അക്ഷയ്കുമാർ നായകനെത്തിയ ഫാമിലി എന്റർടൈനർ സിനിമ നേരത്തെ തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയം നേരിടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി ഇന്ന് C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വരുന്നയാഴ്ച ഒക്ടോബർ 5 രക്ഷാബന്ധൻ എന്ന അക്ഷയ്കുമാർ നായകനെത്തുന്ന സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഇന്നത്തെ 4 ഒ ടി ടി അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്ന് തന്നെയാണ്. ബോളിവുഡിൽ അടുത്ത കാലത്ത് തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയപ്പെട്ട മറ്റൊരു റീമേക്ക് സിനിമയാണ് ഡൊബാറ എന്ന സിനിമ. കങ്കണ റണൌത്ത് നായികാവേഷത്തിൽ എത്തിയ സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഒക്ടോബർ 16 നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡൊബാറ എന്ന സിനിമ ഒഫീഷ്യലായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. 5 ഒ ടി ടി അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലൊക്കെ എത്തിയ മലയാളത്തിലെ മാസ് ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ബിജു മേനോൻ, റോഷൻ മാത്യു, ഒപ്പം തന്നെ നിമിഷ സജീവൻ, പത്മപ്രിയ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമ. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിംപ്ലീസ് ഔത്ത്, നെറ്റ്ഫ്ലിക്സ് എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ റൈറ്റ് സ്വന്തമാക്കിയ സിനിമ ഒക്ടോബർ 5 ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിലെ ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമ സിംപ്ലി സൗത്തിൽ ലഭ്യമാകും. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലൊക്കെ എത്തിയ വിജയ സിനിമകളിലെ ഒന്നായ പാൽത്തു ജാൻവർ എന്ന സിനിമയുടേതാണ്. ബേസൽ ജോസഫ് നായകനെത്തിയ സിനിമ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. തീർപ്പിന് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന അടുത്തൊരു മലയാളം സിനിമ കൂടിയാണ് പാൽത്തു ജാൻവർ. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ആഴ്ച ഒക്ടോബർ 5 അതല്ലെങ്കിൽ 7 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഇന്നത്തെ 7 ഒ ടി ടി അപ്ഡേറ്റും മലയാളത്തിൽ നിന്നാണ്. കൊത്ത് എന്നാണ് സിനിമയുടെ പേര്. ആസിഫ് അലി നായകനെത്തിയ സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു. സിനിമ ഈ ഒക്ടോബർ 3 ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ്, ഒപ്പം തന്നെ സിംപ്ലി സൗത്ത് എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അവസാനത്തെ ഒ ടി ടി അപ്ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആസിഫ് അലി കൂടി അഭിനയിച്ച നിവിൻപോളി നായകനെത്തിയ സിനിമയാണ് മഹാവീര്യർ എന്ന സിനിമ. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന മഹാവീര്യർ എന്ന സിനിമ കാത്തിരിപ്പിനൊടുവിൽ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ 3 തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. പാൽത്തു ജാൻവർ എന്ന സിനിമയ്ക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന അടുത്തൊരു മലയാളം സിനിമയാണ് മഹാവീര്യർ എന്നാണ് വിവരം. സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഉടനുണ്ടാകും. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.